हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे। हरि श्री गणपतये नमः अविघ्नमस्तु। श्रीराम राम राम श्रीरामचन्द्रा जय, श्रीराम राम राम श्रीरामभद्रा जय, श्रीराम राम राम सीताभिरामा जय, श्रीराम राम राम लोकाभिरामा जय, श्रीराम राम राम रावणान्धकारामा श्रीरामा मम हृदि रमदां रामा रामा, श्रीराघवात्मा रामा श्रीरामा रमापते, श्रीरामा रमणीय विग्रहा नमोस्तु ते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। श्रीरामनामं पाडि वन्न पैंगिळिपेण्णे, श्रीरामचरितं नी चोल्लिडुमडियादे, शारिग पैदल तानुं वंदिच्चु वंद्यन्मारे, श्रीराम स्मृतियोडे परञ्ञु तुडंगिनाळ्। कारणनाय गणनायकन् ब्रह्मात्मकन् कारुण्यमूर्ति शिवशक्ति संभवन् देवन् वारणमुखन् मम प्रारब्ध विघ्नंगळे वारणं चेय्तिडुवानावोळं वंदिक्कुन्नेन्। വാണിടുക നാരദം എന്നുടെ നാവു തന്മേൽ, വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനേ, യഥാകാനനേ ദിഗംബരൻ, വാരിജോദ്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിതി തന്നിൽ തിരമാലകൾ എന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ, വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം, വിഷ്ണുജോദ്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണു തന്മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാധി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചെയ്തു ദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു, വേദത്തിനാധാര ഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ, വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നീൻ.
വേദ വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാമ്പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ. മകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. അഗ്രജന്മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തിവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമരാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിയിടിനാൾ. വാണിയിടു കൗവണ്ണം എന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മക പ്രതീകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും അസന്ധിക്തം ഇജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ദാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം. ദുഗ്ധാബ്ദി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ദാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ദാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലിയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി. ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റേ സർവലോകാവാസ സർവേശ്വരാ മഹേശ്വരാ ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവഴി തന്നോടാകാംക്ഷാ പരവശ ചെയ്ത സാചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു.
ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തീടണം ആരും നീന്തിരുവഴി ഒഴിഞ്ഞില്ല അതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമ പാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജനവ്യയനാത്മാ രാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസംവൃതമാകമൂലം. സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യബുക്ക് അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു. നിർമ്മലമണില സൽകാഞ്ചന സിംഹാസനീ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറു ഭക്ത്യ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺപാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളോരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ കൽമഷം ഇവൻ ഏതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടൂ. ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനീ നീ.
നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോ രഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം ഉൽപ്പുക്കുതടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വമ്പോട് അയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ അതു മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14,000 പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷ്യൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരുപ്പുതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നു എന്നെ പിന്നെ പാവനയെന്നു ലോക സമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ
യാജ്യനാം നാരായണൻ. ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യനേകനാനന്ദാത്മകൻ ആത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വദ്ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. അഞ്ജനാദനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുള വാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകും എന്നുടെ മായ തങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവരാ. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മത്ഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മത്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മത്ഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ. പരമ ഉപദേശമില്ലിതിന്മീതയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചുപോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാവകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്ത്യ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാദയാനിധി പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം തൊന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ നിർണയം. അതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല.
സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം. കിംഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥവുമുണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യ സൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ, ദേവൻ, പരമേശ്വരൻ, മഹേശ്വരൻ, ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദ സംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷ്യമുക്തിയർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മ രാമായണം എന്ന പേരതിൻ നിതം അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.